സെപ്റ്റംബർ 7-ാം തീയതി പുറത്തിറങ്ങുന്ന ഷാരൂഖ് ഖാൻ ആറ്റ്ലി ചിത്രം ജവാന്റെ പ്രിവ്യൂ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മുൻപ് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ടീസർ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിലർ പോലെയുള്ള പ്രിവ്യൂ ഇപ്പോൾ റെഡ് ചില്ലീസ് പുറത്തിറക്കിയിട്ടുള്ളത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു രണ്ട് പടി മുകളിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ട്രെയിലറിനെ പറ്റി നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താ ഇപ്പോൾ മനസ്സിൽ ഒരുപാട് സംശയങ്ങളാണെങ്കിലും എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ആ ട്രെയിലറിനെ പറ്റി എന്താ ഇപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തു തോന്നുന്നു ഹരി ഈ ട്രെയിലർ കണ്ട ഉടനെ? ട്രെയിലർ കണ്ട ഉടനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, എക്സ്പെക്ടേഷൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അജയ് പറയുന്ന ഈ രണ്ടരട്ടി എക്സ്പെക്ടേഷനോടൊന്നും എനിക്ക് സത്യമായിട്ട് തോന്നിയില്ല. അല്ല, ഈ ഫസ്റ്റ് ടീസർ റിലീസ് ചെയ്തപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ ഇതുവരെ കാണാത്ത ഒരു ലുക്ക്, ഈ മുഖം മുഴുവൻ മറച്ച് അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നില്ലേ? നല്ല രീതിയിൽ ഇത്ര എന്ന് പറഞ്ഞാൽ പഠാനക്കാളും ഒരു പഠാനക്കാളും ഒരുപടി മുകളിൽ എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നതല്ലേ തീർച്ചയായിട്ടും ജവാൻ? ആണ്, അങ്ങനെ പറയാം. കാരണം ഇപ്പൊ ഷാരൂഖ് ചിത്രങ്ങൾ തന്നെ ഒരു വർഷത്തിൽ ഇപ്പോ രണ്ടെണ്ണം വരുന്നതൊക്കെ എനിക്ക് തോന്നുന്നു വിരളമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പറയുന്നത് മുമ്പ് ചെയ്തപ്പോഴുള്ള സമയത്ത് പോലുള്ള കാര്യത്തിൽ. അതെ, അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവിച്ചത് ഇപ്പോ 2011 റാവണ്ണും പിന്നെ ഡോൺ ടു. ഞാൻ പറയുന്നത് അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 4-3 വർഷത്തെ ഗ്യാപ്പ് വിടുക, അതിന് മുമ്പ് പോലും ഇപ്പൊ അജയ് പറഞ്ഞ 2011 അങ്ങനെ ഒരു വർഷം രണ്ട് സിനിമകൾ വന്നു. അപ്പം അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടർ ആണ്. രണ്ട്, ഇത് ആറ്റ്ലിയുടെ ഡയറക്ഷൻ ആണ്. ആറ്റ്ലി ആദ്യമായി ഹിന്ദിയിൽ പോകുന്നു, അത് എങ്ങനെയായിരിക്കും ഷാരൂഖ് ഖാനെ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പം രാജറാണി വിട്ടേക്ക് ബാക്കി വിജയിന് വെച്ച് കഴിഞ്ഞ 3 ചിത്രങ്ങളും ഒരേ പാറ്റേൺ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും അത് റെസിപ്രിക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, കുറേ ഡൗട്ടുകളുണ്ട്. ഇപ്പം ആദ്യം തന്നെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ ഒരു വില്ലേജിനകത്ത് നടക്കുന്ന ഒരു ആക്രമണം പോലെയൊക്കെ, നോർത്ത് ഇന്ത്യയിലുള്ള വില്ലേജ് ആണെന്ന് തോന്നുന്നു. അവിടെയുള്ള എന്തോ ഒരു റിച്വൽസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തോ ഒരു സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. അവിടേക്ക് വരുന്ന അതും ആ ആളുകളെ നോക്കിയാൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. അത് കൂടുതലൊരു ചൈനീസ് വംശജരാണെന്ന് തോന്നുന്നു ആ വന്ന് അറ്റാക്ക് നടത്തുന്നത്. ചിലപ്പോൾ ഒരു തീവ്രവാദ ആക്രമണമായിരിക്കാം, അതിന് സാധ്യതകളുണ്ട്. മിലിറ്ററി വേഷത്തിലെത്തുന്ന ചൈനീസ് ആയിട്ടുള്ള ആളുകളാണ് അങ്ങോട്ട് വരുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ട്രെയിലറിനിടയിൽ ഈ തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഷാരൂഖ് ഖാന്റെ വോയിസ് ഓവർ പോകുന്ന സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന പാസഞ്ചേഴ്സ് എല്ലാവരും ഓടുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിലോട്ട് എല്ലാവരും മുഖം മറച്ചിടിക്കുക. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോ അത് ക്ലൈമാക്സ് ഷോട്ട് ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു ട്രെയിൻ ഹൈസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ നായകനെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരെയും അതുപോലെയുള്ള ഒരു മുഖം ധരിപ്പിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറക്കി വിട്ടതാകാം, സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ മുഖം വെച്ചിട്ടാകാം ഈ നായകൻ നമ്മുടെ ഇപ്പോൾ അധികാരികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഷാരൂഖ് ഖാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ആന്റി ഹീറോ കഥാപാത്രമായിട്ട് വരുന്ന ചിത്രമാണ്. അല്ലേ, അതിനകത്താണ് വേറൊരു ഡൗട്ട്. അതായത് ഇതിനകത്ത് എക്സാക്ട്ലി ആ ഡൗട്ട് ഉറപ്പിച്ചത് ക്ലൈമാക്സ്, ട്രെയിലറിന്റെ ക്ലൈമാക്സിലുള്ള ഷാരൂഖ് ഖാന്റെ ഡയലോഗ് കൂടിയാണ്. ഞാൻ വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് നായകനായാലും എതിർത്ത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് അത് വരുമ്പോൾ നമുക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റും. മാത്രമല്ല അതിനകത്ത് പല ഒരു വില്ലനെ ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. അതായത് ഷാരൂഖ് ഖാനെ ചേസ് ചെയ്യുന്ന നയൻതാരയുടെ ഒരു ഷോട്ട് എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്ററിന്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ചാടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് നയൻതാരയെ ചേസ് ചെയ്യുന്നത് അത് ഫ്രണ്ടിലുള്ള ഷാരൂഖ് ഖാനാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഈ ഫസ്റ്റ് ജവാന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്ന സമയത്തുള്ള ആ ഒരു മിന്നൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി ഷാരൂഖ് ഖാൻ ചാടി വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ഒരൊറ്റ സംഭവം മാത്രം. അതുമായിട്ട് ഇതിന് ഭയങ്കര സാമ്യമുള്ളതെന്ന് തോന്നുന്നു. ആ ഷോട്ട് ആ ഒരു സീനിലായിരിക്കാം എന്നൊരു ഡൗട്ട് ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.